കർമ്മന്യൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ഒട്ടും സുരക്ഷിതർ അല്ല എന്ന് വ്യക്തമാക്കി പാക് രാഷ്ട്രീയ നേതാവും പാക് മുൻ എംഎൽഎയുമായ ബൽദേവ് കുമാർ രംഗത്ത്. ഏത് നിമിഷവും അവിടെ ഏതൊരു ഹിന്ദുവും ഏതൊരു സിഖുകാരനും കൊല്ലപ്പെടാം. ഇമ്രാന്റെ ഭരണം വൻ ദുരന്തവും ആപത്തുമാണ്. അതിനാൽ എനിക്ക് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരണം. ഭാരത സർക്കാർ എനിക്ക് രാഷ്ട്രീയ അഭയം തരണം. താൻ ഒരിക്കലും ഇന്ത്യയിൽ നിന്നും വീണ്ടും പാകിസ്ഥാനിലേക്ക് മടങ്ങി വരില്ല എന്നും സിഖ് വംശജൻ കൂടിയായ ബൽദേവ് കുമാർ പറഞ്ഞു. ഇന്ത്യ എനിക്ക് അഭയം തന്നാൽ അവിടെ എത്തി ഇന്ത്യയുടെ അഭിവൃദ്ധിക്കായി ജീവിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, മോദി സാഹിബ് ഇടപെട്ട് ഉടൻ പാകിസ്ഥാനിലെ മുഴുവൻ ഹിന്ദുക്കളെയും സിഖുകാരെയും രക്ഷിക്കണം. ഇന്ത്യക്ക് മുന്നിൽ വലിയ മനുഷ്യാവകാശ നിലവിളികളാണ് പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളും സിഖുകാരും ഉന്നയിക്കുന്നത്. ഇന്ത്യ അവരെ രക്ഷിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. അതിനായി ഒരു പാക്കേജ് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം എന്നും മോദി സാഹിബിനോട് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇവരെല്ലാം തന്നെ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്, ബൽദേവ് കുമാർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടിയുടെ മുൻ നേതാവിന്റെ പ്രതികരണം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. 43-കാരനായ ബൽദേവ് കുമാർ രാഷ്ട്രീയ അഭയം തേടി ഭാര്യ ഭാവനയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം ഒരു മാസത്തിലേറെയായി പഞ്ചാബിലെ ഖന്ന പട്ടണത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഖൈബർ പഖ്തൂൺക അസംബ്ലിയിലെ സംവരണ സീറ്റായ ബാരിക്കോട്ടിൽ നിന്നുള്ള എംഎൽഎ ആയിരുന്നു ബൽദേവ് കുമാർ. പാകിസ്ഥാനിലെ ഗുരുദ്വാരകൾ മോശം അവസ്ഥയിലാണ്. ന്യൂനപക്ഷങ്ങൾക്കുള്ള ബഹുമാനം അവിടെ ലഭിക്കുന്നില്ല. നിർബന്ധിത മതപരിവർത്തനം നടക്കുകയാണ്. ഒരു സിഖ് പെൺകുട്ടിയെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയ സംഭവം അടുത്തിടെ പുറത്തുവരികയും ചെയ്തു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇമ്രാൻഖാനിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഭരണത്തിലെത്തിയതോടെ അദ്ദേഹം മാറി. ഓഗസ്റ്റ് 11 താൻ ഇന്ത്യയിൽ എത്തിയത് എന്നും ഉത്തമ ബോധ്യത്തോടെയാണ് വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കും കുടുംബത്തിനും രാഷ്ട്രീയ അഭയവും സുരക്ഷയും നൽകണമെന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട് അപേക്ഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ വൻ ഭീഷണിയിലും മതപരിവർത്തനത്തിനും വിധേയമാകുന്നു എന്നത് പുറത്തായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്. മാധ്യമ പ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമ പ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് ടിവി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമാന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് ടിവി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും ടിവി ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിംഗ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് ടിവി ജേർണലിസം ഡിപ്ലോമ.